ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബവിളക്കിൽ ഇനി ശ്രീനിലയത്ത് ഒരു കല്യാണം കൂടി വരാൻ പോവുകയാണ്. പക്ഷേ ആ ഒരു കല്യാണത്തിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ ബഹളങ്ങളാണ് ആ ഒരു കുടുംബത്തിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെയുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ സച്ചിൻ്റെയും ശീതളിൻ്റെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അതായത് സച്ചിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ശീതളിൻ്റെ വീട്ടിലേക്കൊക്കെ വരികയും കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സച്ചിൻ്റെ അമ്മയ്ക്ക് വളരെ വീൽചെയറിലിരിക്കുകയാണ്. അവർക്ക് ആരോഗ്യപരമായി വളരെ മോശമൊരവസ്ഥയിലാണ്. അപ്പോൾ സച്ചിനാണ് ഇപ്പോൾ അമ്മയെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം മകൻ വിവാഹം കഴിച്ച് കാണണം, ആ കുടുംബത്തിലേക്ക് ഒരു മരുമകൾ വരണം എന്നൊക്കെ ഉള്ളതാണ്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇതുവരെ രോഹിത്തം ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാം, അങ്ങോട്ടേക്ക് വരാമെങ്കിലും പറഞ്ഞെങ്കിലും പിന്നെ ശ്രീനിലയത്തിൽ നിന്ന് ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ വിവാഹം നടത്താൻ താല്പര്യമില്ല എന്നൊരു തോന്നലൊക്കെ സച്ചിൻ്റെ കുടുംബക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ അങ്കിള് നമ്മുടെ രോഹിത്തിനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങോട്ടേക്ക് വരുന്ന തീരുമാനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇതിൻ്റെ ഇടയിൽ വേദിക ഹോസ്പിറ്റലിൽ വിട്ട് വരികയാണ്. അപ്പോൾ വേദിക്ക് കൂടുതൽ പ്രോബ്ലങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും സർജനെ വന്ന് കാണണം, ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്ത ടെസ്റ്റുകളിലൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ വേദിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സരസു ഇവർ ആശുപത്രിയിൽ നിന്ന് എത്തുമ്പോൾ എത്തുകയാണ്. സരസുവിന് നല്ല രീതിയിൽ നമ്മുടെ സിദ്ധു വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദിക്ക് ഒന്ന് കൂട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വയ്യായിരുന്നല്ലോ, നടുവേദനയായിരുന്നു, ഇപ്പോൾ എവിടെ നിങ്ങൾ ഓടിച്ചാടി വന്നതെന്നൊക്കെ ചോദിച്ചുള്ള വഴക്ക് പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് വീട്ടിൽ ഈ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ രോഹിത്തിന് ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ അച്ചാച്ചനുമായിട്ട് ഇത് സംസാരിക്കുകയാണ്. അങ്ങനെ ഇത് സംസാരിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച് എങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ തീരുമാനിക്കുമ്പോൾ രോഹിത്ത്, അച്ചാച്ചൻ, പ്രതീക്ഷ, ശ്രീ ഇവർ നാല് പേരും ഇപ്പോൾ ആണുങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ, നമുക്ക് പോകാം. അപ്പോൾ അവിടെ സിദ്ധുവിനെ ഒഴിവാക്കുകയാണ്. അത് കേട്ട സരസ്വതി ബഹളം വെക്കുന്നു അച്ചാച്ചൻ്റെ അടുത്ത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ്, അവനെ അല്ലേ ശീതലിൻ്റെ അച്ഛനാണ്, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഒഴിവാക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു മകളുള്ള കാര്യം അവൻ ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് അത് വിട്ടേക്ക്, എനിക്ക് താല്പര്യമില്ല അവനെ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയാണ്. ഇതിൻ്റെ പേരിൽ സരസ്വതി സുമിത്രയോട് വഴക്കിടാനൊക്കെ ഇനി ചെല്ലും. അതൊക്കെ നമ്മളിനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും സിദ്ധുവിനെ ഒഴിവാക്കിയതിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. സിദ്ധുവിന് സച്ചിനുമായിട്ടുള്ളൊരു വിവാഹം നടത്താൻ വലിയ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തില്ല. അപ്പോൾ സിദ്ധുവിനെ എവിടെയൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ അവനവൻ നിൽക്കേണ്ട സ്ഥാനത്ത് അവനവൻ നിന്നില്ലെങ്കിൽ ആ സ്ഥാനം പതിയെ പോകും എന്ന് നമ്മൾ പറയാല്ലേ. നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മളിരുന്നില്ലേ, അവിടെ മറ്റു ചിലർ കയറിയിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ സിദ്ധു തൻ്റെ കടമകളെയും അല്ലെങ്കിൽ താൻ നിൽക്കുന്ന പൊസിഷനൊക്കെ മറന്നൊരാളാണ്. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സിദ്ധു കുടുംബത്തെയും മക്കളെയും ഒക്കെ മറന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയൊരു മനുഷ്യനാണ്. പിന്നെ ഈ മക്കളെ അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യങ്ങളേ ഉള്ളൂ. മക്കളെക്കുറിച്ച് പോലും അയാൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ മക്കൾക്ക് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ചതിനെ പോലും കണക്ക് പറയുന്നൊരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് ഇവിടെ സിദ്ധുവിനെ ഒഴിവാക്കിയതിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ശീതളിനെ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ ശീതളിൻ്റെ കല്യാണത്തിന് സിദ്ധുവിനെ ഒഴിവാക്കിയത് ശരിയാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ആ കമൻറ്റ് വായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.